ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോസ് ചാനൽ. ഇന്ന് നമുക്ക് 9-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ഗാന്ധിജി കൈസേ ഗാന്ധിജി ബനി എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ബാക്കി പാഠഭാഗം നോക്കാം. ഇംഗ്ലണ്ട് പഠനേ ഗയേ തോ ഉൻകേ ലിയേ ഖൂബ് സാരേ കപ്പടേ സിൽവായേ ഗയേ. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ഡ്രസ്സുകൾ തയ്ച്ചു കൊടുത്തിരുന്നു. ദക്ഷിണാഫ്രിക്കയും സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ വേഷം എന്തായിരുന്നു? കുർത്ത ധോത്തി. അദ്ദേഹത്തിൻ്റെ വേഷം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ജുബ്ബയുമുണ്ട്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. പെഹനെ ലഗേ ഔർ ഭാരത് ആയേ തോ ഏക് ബാർ. ഭാരതിൽ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഏക് ബാർ ഒരിക്കൽ മധുരൈ ഗയേ മധുരയിൽ പോയി. എന്തിനാ പോയത്? ഭാഷണം തന്നെ പ്രസംഗിക്കുവാൻ. വഹാ ഏക് ഔരത് കോ ദേഖ. അവിടെ ഒരു സ്ത്രീ അദ്ദേഹം കണ്ടു. ജോ തലാബ് മേം അപ്നി ദോധി ധോ രഹേ തി. ആ സ്ത്രീ എന്ത് ചെയ്യുകയായിരുന്നു? തലാബ് അവിടെ ഒരു പുഴയിൽ തൻ്റെ ധോത്തി മുണ്ട് ഉടുമുണ്ട് ഉടുവസ്ത്രം ധോ രഹേ തി അലക്കുകയായിരുന്നു. ലേക്കിൻ കൈസേ പക്ഷേ എങ്ങനെയാണ് കഴുകിയത്? ആദി പെഹൻതി തി പകുതി ഭാഗം അവൾ ശരീരത്തിൽ അണിഞ്ഞിരുന്നു. അവർ ബാക്കി ആദി മറ്റേ പകുതി അലക്കി. ഫിർ ധൂലി ഹുയി കോ പെഹൻലെത്തി. എന്നിട്ട് നനഞ്ഞ ഭാഗം എടുത്ത് വീണ്ടും ഉടുത്തിട്ട് ബാക്കി ശേഷ് ഓർ ശേഷ് ശേഷ് എന്ന് പറഞ്ഞാൽ ബാലൻസ് പോർഷൻ ബാക്കി കോ ധോത്തി ഹെ ധോത്തി തി ബാക്കിയുള്ള ഭാഗം വീണ്ടും അലക്കി. അങ്ങനെയാണ് ഉടുത്തിരുന്നത്. ഉസ്കി ഹാലത്ത് ദേക്കർ അവളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജി ഭീത്തർ തഖൽഗേ ഗാന്ധിജിയുടെ ഉള്ളൊന്ന് കിടുങ്ങി മനസ്സ് ഇളകി. ഔർ ബസ് ഉസി സമയം ഉനോനെ ഫേസല കർ ലിയ. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. എന്ത് തീരുമാനമാണ് എടുത്തത്? കി അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക. ഇനി മുതൽ ഞാൻ ഒരേ ഒരു മുണ്ടേ ധരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. ബാദ് മേം ഗോൾമേജ്. ഗോൾമേജ് എന്ന് പറഞ്ഞാൽ വട്ടമേശ. ഗോൾമേജ് സമ്മേളൻ കേലിയെ ലണ്ടൻ ഗയാ. പിന്നീടൊരിക്കലും അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിൽ പോയി. വഹാത്തു ഖൂബ് സർദി പഠിത്തി ഹേ. അവിടെ വെച്ച് അദ്ദേഹത്തിന് നല്ല കോൾഡ് ഉണ്ടായി, ജലദോഷം ഉണ്ടായി. തോ വഹാക്കെ ബെച്ചെ പൂച്ചത്തേത്തെ. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ചോദിക്കുമായിരുന്നു, ബാബ തുമാരി പത്ലൂൻ കഹാ ഗൈ, താങ്കളുടെ പാൻറ്റുകൾ എവിടെ പോയി എന്ന് കുട്ടികൾ ചോദിച്ചു. ഗാന്ധിജിവിനെ കോയി ജവാബ് നഹി ദേത്തേ. അതിനൊന്നും ഗാന്ധിജി മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. ബസ് ഹസ്കർ റഹ ജാത്തേത്തെ. ജസ്റ്റ് ഒന്ന് അവരെ പുഞ്ചിരിച്ച് കാട്ടുകയായിരുന്നു ചെയ്തത്. ലേക്ക് പക്ഷേ ജബ് റാണി സേ മിൽനെ ഗയെ. റാണിയെ കാണുവാനായി അദ്ദേഹം പോയപ്പോൾ തോ റാണിക്കെ ദർബാർ മേം ഐസേ ജാനാ തോ അദബ് കായദയ്ക്ക് ഖിലാഫ് താ. റാണിയുടെ ദർബാർ കൊട്ടാരത്തിൽ ഇത്തരത്തിൽ പോകുക എന്നുള്ളത് അവിടുത്തെ റൂൾസിനും മാനേഴ്സിനുമൊക്കെ എതിരായിട്ടുള്ളൊരു കാര്യമായിരുന്നു. തോ കിസീനെ പൂച്ച. അതുകൊണ്ട് അവിടുന്ന് ആരോ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, കി ഇതിനെ കം കപ്പടോമേയും, ഇത്രയും കുറവ് വസ്ത്രത്തോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു മുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് താങ്കൾ എങ്ങനെയാണ് ദർബാറിനുള്ളിൽ പോവുക? ദർബാറിനെ കൈസേ ജാവുകേ. തോ ബോലോ ബോലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിക്കർ മത് കരോ, നിങ്ങൾ വിഷമിക്കണ്ട. തുമാരെ രാജാനേഹം ദോനോക്കെ ബരാബർ. നിങ്ങളുടെ രാജാവ് നമ്മൾ രണ്ടുപേർക്കും കൂടിയുള്ള ബരാബർ കപ്പടെ അകേലെ ഹി പെഹൻറ്റൊക്കെ ഹോങ്കേ. ഒറ്റയ്ക്ക് നമുക്ക് രണ്ടുപേർക്കൂടെയുള്ള വസ്ത്രം അദ്ദേഹം ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാവണമെന്ന് പറഞ്ഞു. ഗാന്ധിജി ലിഖ്തേ തേ ഏക് ബഡിയ പെൻസെ. ഗാന്ധിജി എഴുതിയിരുന്നത് വില കൂടിയൊരു പേന ഉപയോഗിച്ചായിരുന്നു. ഓഹ് പേൻ ഏക് ദിൻ ചോരി ചലാകേ. ഒരു ദിവസം അത് കാണാതായി, ആരോ അത് മോഷ്ടിച്ചില്ലേ, മോഷണം പോയി. ലിഖ്നെ ബൈഠേ ഓർ പായാ കി പെയിൻ തോ ഹി ഹേ ഹി നഹി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ അവിടെ പെൻ കാണാനേ ഇല്ല. ഉസി സമയം ബെച്ചേനെ. അപ്പോൾ ഒരു കുട്ടി തൻ്റെ പെൻസില്
ദേദി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലോ ബാബ ഇസേ ലിഖ് ലോ, ഇത് മേടിച്ചിട്ട് ഇതുകൊണ്ട് എഴുതുമെന്ന് പറഞ്ഞു. ഉനോനെ ലിക്കർ ദേഖാക്കി അരേ വാ, അദ്ദേഹം അതുകൊണ്ട് എഴുതിയിട്ട് പറഞ്ഞു, അരേ വാ സൂപ്പറായില്ലോ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. ഇസേ തോ അച്ഛാ ലിഖ് ജാത്ത ഹൈ, ഇതുകൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റും. ഔർ സ്യാഹി ബഗൗറ ഭർണേക്ക ജഞ്ചട് ബീനഹി, അതുപോലെ മഷിയും മറ്റും നിറയ്ക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടിട്ടില്ലതാനും. ഇവിടെ ബഗൗറ എന്ന് പറഞ്ഞാൽ എക്സെട്ര, ഇങ്ക് എക്സെട്ര, അതായത് മഷിയും മറ്റും നിറയ്ക്കേണ്ട കാര്യമില്ല ആ അർത്ഥത്തിലൊക്കെ. തോ തൈ കർളിയ, അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, കി അബ് പെൻസിൽ സേ ഹി ലിഖേങ്കി, ഇനി ഞാൻ പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതുകയുള്ളൂ. ആ ഒരു പെൻസിൽ സേവനോനെ പെഹലി ചിട്ടി, ആദ്യത്തെ കത്ത് ചിട്ടി, കത്ത് കിസേ ലിഖി ജനദേഹോ, ആർക്കാണ് എഴുതിയെന്നറിയാമോ, ഭാരത് കെ വൈസ്രോയിക്കോ, ഭാരതത്തിൻ്റെ വൈസ്രോയിക്ക്. തലാഖ് മേം ഔറത് ക്യാ കർ റഹീ തീ, ആ പോണ്ടില് ആ സ്ത്രീ എന്ത് ചെയ്യുകയായിരുന്നു. ഏക് ധോത്തിക്ക് ആദ്യക്കോ പെഹൻ കർ, ഒരു മുണ്ടിൻ്റെ പകുതി ധരിച്ചുകൊണ്ട് ബാക്കി ആദ്യ ബാക്കി പകുതി അലക്കുകയായിരുന്നു. ഫിർ പെഹന്നി ഹോയി ആദ്യക്കോ, പിന്നെ ധരിച്ചിരിക്കുന്ന പകുതി ധോനിയിലേക്ക് അത് കഴുകാൻ തുടങ്ങി. ഓർ ധൂലി ഹോയി, നനഞ്ഞ പകുതി എടുത്ത് ധരിക്കാനും തുടങ്ങി. ഒരു ചോദ്യം നോക്കാം. ഔറത് കി ഹാലത് ദേഖർ, ഔറത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജിക്ക് ഒരു ധോത്തി ഒരു മുണ്ട് പെഹന്നേക്ക ധരിക്കുന്നതിന് തീരുമാനമെടുത്തു. ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഔറത് കി ബൂറി ഹാലത് ദേഖർ, അവളുടെ മോശമായ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജിയുടെ മനസ്സിളകി, മൻ ഹിൽഗിയ. വഹ് തപ്സേ ഏക് ഹി ധോത്തി പെഹന്നേക്ക ഫെസ്ലാക്കിയ, അന്നേരം മുതൽ ഒറ്റമുണ്ട് ധരിക്കുന്നതിനുള്ള തീരുമാനം അദ്ദേഹം എടുത്തു. സാദഗി ലാളിത്യം, ലാളിത്യത്തിൻ്റെ മഹത്വം മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും. ഭാരതത്തിൻ്റെ ഗരീബി പാവപ്പെട്ട ഒരവസ്ഥ ദൂർ ഹട്ടാനെ അകറ്റാൻ, ദൂരെ അകറ്റുവാൻ വേണ്ടിയാണ് ഗാന്ധിജി ഇത്തരത്തിലൊരു നിർണയമെടുത്തത്. ഇനി ചെറിയൊരു ഗ്രാമറുണ്ട്. ഔറത് ധോനി ലഗി, സ്ത്രീ ആകുമ്പോൾ അവിടെ ലഗി എന്ന് വന്നു അല്ലേ. ആദ്മി അതൊരു മാൻ, അതായത് പുല്ലിംഗം വരുമ്പോൾ അവിടെ ലഖ എന്ന് വന്നു. ഗാന്ധിജി പെഹന്നെ ലഗി, ആരുത്തെയും പെഹന്നെ ലഗി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആദ്യം തന്നെ. ഇവിടെ ലഗി എന്ന് വരുന്നത് സ്ത്രീലിംഗമാകുമ്പോൾ, സ്ത്രീലിംഗത്തിൽ അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ലഗി എന്ന് വരും. ഔറത് ഔറത്തെയും രണ്ടിനും പെഹന്നെ ലഗി എന്നാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലഗീം ഒരു ഡോട്ട് കൂടി ഉണ്ടല്ലേ മേളിൽ, അത് പ്ലൂറലിന് മാത്രമാണ് അങ്ങനെ വരിക. അതാണ് നേരിയൊരു ഡിഫറൻസ് പറയുന്നത്. പക്ഷെ അത് പൊതുവെ ഇപ്പോൾ അങ്ങനെ ഇടാറില്ല, ലഗി എന്ന് തന്നെയാണ് വരാറുള്ളത്. പിന്നെ ആദ്മി, അതായത് മെൻ പ്ലൂറലാണ്. പ്ലൂറൽ വരുമ്പോൾ അവിടെ ലഗ എന്ന് വന്നു അല്ലേ, അതായത് മസ്കുലിൻ ജെൻഡറിൻ്റെ പ്ലൂറൽ വന്നപ്പോൾ ലഗ എന്ന് വന്നു. ഗാന്ധിജി പെഹന്നെ ലഗേ, ഇവിടെ ഒരാളേ ഉള്ളൂ ഗാന്ധിജി, അത് പുല്ലിംഗമാണ്, അവിടെ ലഗേ എന്ന് വന്നു. അപ്പോൾ നമുക്കൊരു വർക്ക് ഷീറ്റ് തന്നിട്ടുണ്ട്. ഹം, അവിടെ ഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾ, ഗേന്ദ് ഖേൽനെ ലഗേ, എല്ലായിടത്തും ഖേൽനെ എന്നാണ്, ഖേൽന എന്ന് ഒരിടത്ത് വരില്ല അല്ലേ. അടുത്തത് എന്താണ്, ലത ഖത് പട്നെ ലഗി, പട്നി എന്ന് വരുന്നത് തെറ്റാണ്, ലഗ അല്ലെങ്കിൽ ലഗി, ആ ലഗ എന്നുള്ള ആ വാക്കിനാണ് വ്യത്യാസങ്ങൾ വരുന്നത്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഖേൽന പട്ന, അതിന് പട്നേ അനേ എന്നുള്ളത് മാത്രം, ആ ഒരു ഇത് മാത്രമേ ചേഞ്ച് വരുള്ളൂ, എല്ലായിടത്തും അതൊരുപോലെ ആയിരിക്കും. മറ്റ് ചേഞ്ചസ് വരുന്നത് ലഗ എന്നുള്ള വാക്കിനായിരിക്കും. റഹീം, റഹീം എന്ന് പറഞ്ഞൊരു പുല്ലിംഗമാണ്. റഹീം നാടക് ദേഖ്നെ ലഗ എന്നവിടെ വരുന്നു. ഇനിയൊരു മാസ്റ്റർ ഫോളോയിങ്ങിൻ്റെ വർക്ക് ഷീറ്റ് ഉണ്ടല്ലേ. ഗാന്ധിജീനെയും മധുരയുമേയും, മധുരയിൽ എന്താണ് സംഭവിച്ചത്, ഒരു ഔറത്ത് ഔറത്തിനെ കണ്ടു. ഔറത് തലാപ്മേയും, ഔറത്ത് എന്ത് ചെയ്യുന്നു, പുഴയിൽ അപ്നെ ധോത്തി ധോ റഹീതി, തൻ്റെ മുണ്ട് കഴുകുകയായിരുന്നു.
औरत अपनी धोती की आधी पहनकर पगड़ी धरिचिट्टे बाकी पगड़ी अलकुगेरनु उसी दिन गांधीजी ने निर्णय लिया अंदाण गांधीजी तीरुमानमेडुत्तत् कि आगे एक ही धोती पहनोगे इनी मुदल ഒറ്റ മുണ്ടേ ധരിക്കുകയുള്ളൂ എന്ന്. മറ്റൊരു പക്ഷി ഇട്ടിട്ടുണ്ട്, റാണിക്ക് ദർബാർ മേം കം കപ്പടവും മേജാണ്, റാണിയുടെ കൊട്ടാരത്തിൽ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് പോകുക എന്നത് അദബ് കായിദയ്ക്ക് ഖിലാഫ്ത, അവിടുത്തെ റൂൾസ് ആൻഡ് മാനേഴ്സിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. ഗാന്ധിജിനെ തൈ കർലിയ ഗാന്ധിജി തീരുമാനമെടുത്തെന്നാണ് കി ആകെ പെൻസിൽ സേഹി ലിഖുങ്ക, പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതുകയുള്ളൂ എന്ന്. അടുത്തെന്താണ്, ഗാന്ധിജി ലിഖ്തേ, ഗാന്ധിജി എഴുതിയിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഏക് ബെഡിയ പെൻസെ, ഒരു വില കൂടിയ പേനയാലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. തുമാര രാജാനേഹം ദോനോ കെ ബരാബർ കപ്പടെ, നിങ്ങളുടെ രാജാവ് നമുക്ക് രണ്ടുപേർക്കുമുള്ള വസ്ത്രം അപ്പനേ സോറി അകേലേഹി പെഹൻ ടക്കെ ഹോങ്കെ, ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.